ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ ഒരു സായാഹ്ന ധർണ നടത്തേണ്ട അവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ആര് എന്നുള്ളതിന് ചോദ്യവും ഉത്തരവും പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ മുന്നിൽ പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത. നിങ്ങൾക്കറിയാം, ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യമേ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവനാണ് എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ നമ്മളും വിചാരിച്ചു ഇത് കൊള്ളാം, ഫയലൊക്കെ പെട്ടെന്ന് പഠിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യ ജീവന് വില കൊടുത്തുകൊണ്ട് വരുന്ന ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ ജീവൻ കൊടുക്കുന്നത് എങ്ങനെയാണോ കൊലപാതക രാഷ്ട്രീയത്തിൽ, അതായത് കൊലപാതകം നടത്തിയിട്ടുള്ളവർക്കൊക്കെ സംരക്ഷണം കൊടുത്തുകൊണ്ട് പുറത്തു വിടുവാനുള്ള ഓരോ ഫയലുകളാണ് നീങ്ങി നീങ്ങി പോയത് എന്ന് നമ്മൾ കണ്ടപരമാണ്. പിന്നെ ഓരോ വർഷവും മന്ത്രിസഭയുടെ വാർഷികാഘോഷങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ പറയും അടുത്ത് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മുഴുവൻ ഉടൻ തീർപ്പ് കൽപ്പിക്കണം എന്ന് പറയും. ഇത് ആരെ ഫയലാണ്? ഇത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു ഫയലാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. ആ ഫയലിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഗവൺമെൻറ് കടന്നു പോകുമ്പോഴും ഒരു നിവൃത്തിയുമില്ല. ഫയൽ നിവർത്തിത്തീരാൻ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഏതെങ്കിലും ഒരു മുറി അങ്ങ് കത്തിച്ചു കളയും. അതോടുകൂടി ആ ഫയലിൻ്റെ ക്ലോസ് അങ്ങ് തീരാ, ഫയൽ തീരുകയാണ് അവിടെ. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളോട് പറഞ്ഞത് ആവശ്യാനുസരണം മദ്യ ഷാപ്പുകൾ ഈ സംസ്ഥാനത്ത് മദ്യം ഞങ്ങൾ ഒഴുക്കും എന്ന് പറഞ്ഞു. ആറാമത്തെ വർഷം പൂർത്തിയാകുമ്പോൾ ഇനി ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, സകല സ്ഥലത്തും മദ്യം ഒഴുകും. പക്ഷേ ആരോഗ്യമന്ത്രി ഒരു വാക്കുകൂടി അതിനോടുകൂടി ചേർത്ത് പറഞ്ഞു, ഞങ്ങൾ റീ അഡീഷൻ സെന്ററുകൾ ഈ സംസ്ഥാനത്ത് കൂടുതൽ നടത്തപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. പുതിയ മോഡലിലുള്ള റീ അഡീഷൻ സെന്ററുകൾ ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞത് പഞ്ചായത്തുകളുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ സെമിനാറുകളും അതുപോലെ ചർച്ചാ ക്ലാസ്സുകളും യോഗങ്ങളും ഇഷ്ടം പോലെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇരിക്കുന്ന ഈ യോഗത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് ഏകദേശം പൂർത്തിയായി നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും സെമിനാറുകൾ നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും ചർച്ചാ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിലോട്ട് കയറി ചെന്നാൽ അവിടെ ആർ പിമാരുടെയും സി പിമാരുടെയും കെ പിമാരുടെയും കെ പി സി സിയുടെയും ഒക്കെ അങ്ങനെ കുറെ പേരുകളുണ്ട് ഇവർക്ക്. ആ പേരുകൾ കൊണ്ട് അഭിഷേകം നടത്തിയ കുറെ ആൾക്കാരെ അനധികൃതമായി ശമ്പളം കൊടുത്തതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഇതിന് അവസരം കൊടുത്തിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനം ഇവിടുത്തെ വ്യവസായ രംഗങ്ങളെ, ഗ്രാമപ്രദേശത്തെ വ്യവസായ രംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏകദേശം 23,000 രൂപ സാലറി കൊടുത്ത് അതാത് പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയായ DYFA-ക്കാരെയും അവന്റെ പിൻഗാമികളെയും നിയമിച്ചുകൊണ്ട് വരുന്നൊരവസ്ഥ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ മിസ്റ്റർ പിണറായിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ കച്ചവടവും രാഷ്ട്രീയ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ഒന്നൊരു കാര്യം ചോദിച്ചോട്ടെ, പഞ്ചായത്തുകൾക്ക് നിങ്ങൾ എന്താ കൊടുത്തത്? നിങ്ങൾ കൊട്ടിക്കോഷിച്ച് മിനങ്ങാന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ 20,000 ലൈഫ് വീടിന്റെ ബലപ്രവർത്തൻ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? സർക്കാരിന് എന്താ ലൈഫ് പദ്ധതി വീടിന്റെ കാര്യത്തിൽ ഇത്രയും അധികം പറയാനുള്ള അവകാശം? എന്താ പാവപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അവിടുത്തെ തീരുമാനമെടുത്തുകൊണ്ട് ആ പഞ്ചായത്തിൽ എത്ര വീട് കൊടുക്കണമെന്നുള്ളത് ആലോചിച്ച ശേഷം കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർക്ക് യഥാസമയം കൊടുക്കുമ്പോൾ ഒരു വീടിനും 100,000 രൂപ കൊടുക്കുന്ന സർക്കാർ അവിടെ നിന്നുകൊണ്ട് പറയുന്നു ഇത് മുഴുക്കൻ സർക്കാരിന്റെ നേട്ടമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതും അയാൾ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിളിച്ചു കൂട്ടി കൊണ്ടുപോ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടി ഹായ് എന്ന് പറഞ്ഞ് കൈയെടുത്ത് കാണിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തി പോകുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ആധികാരികമായി ഞങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാൻ നിങ്ങൾക്കറിയുമോ? വരുന്ന 20 വർഷക്കാലം ഈ കേരള സംസ്ഥാനത്തെ ഒരു പഞ്ചായത്തുകൾ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ കടബാധ്യതയിലേക്കും കടക്കണിയിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഖ്യാപനങ്ങളുടെ പേരിൽ മാത്രമുള്ള വികസനമായി നടന്നു വരുന്ന ആവശ്യമാണ് നമ്മൾ കണ്ടുവരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾക്കറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം ഇവിടെ പലരും സൂചിപ്പിച്ചു പോയതാണ്. ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആണുങ്ങളെ ഞങ്ങൾ ലീഡർ എന്ന് വിളിച്ചു. കേരളത്തിലെ സമുന്നതനായ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ കെ കരുണാകരനെ കേരള ജനസമൂഹം വിളിച്ചത് ആദരണീയായ ലീഡർ എന്നാണ്. ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിന്റെ ലീഡറാണ് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് കരുണാകരനാണ്.
പക്ഷേ ഇപ്പോ ഒരു വാർത്ത ഇടയ്ക്ക് നമ്മൾ കേട്ടു, ക്യാപ്റ്റൻ വരുന്നു. ഇയാൾ ഏത് പട്ടാളത്തിലായിരുന്നത് ക്യാപ്റ്റൻ ആവാൻ? ഏത് റാന്നിലെ പട്ടാളത്തിലാ പിണറായി വിജയൻ ഇരുന്നത്? ക്യാപ്റ്റൻ വരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ, അങ്ങനെ വോട്ട് പിടിക്കാൻ ക്യാപ്റ്റൻ വരുന്നു എന്ന് പറഞ്ഞു. പിണറായി വിജയനെ ഇവിടെ അപ്പോഴും സൂചിപ്പിച്ച ഒരു വാക്കിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഞാൻ ഇന്നലെ എന്റെ പഞ്ചായത്തിലെ ഒരു പഴയ പഞ്ചായത്ത് മെമ്പർ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കേണ്ടത് പരുത്തിപ്പാറ പള്ളിയിലായിരുന്നു. അപ്പോ പരുത്തിപ്പാറ പള്ളിയിലെ സ്ഥലത്ത് ഡിവൈഡർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്ഥലത്തുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ ഡിവൈഡർ ഉണ്ട്. ഞങ്ങൾ അതിന്റെ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നിൽക്കുന്നു, ഞങ്ങൾക്ക് തിരിച്ചു വരണം. ഒരു പോലീസുകാരൻ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഒതുക്കിക്കൊള്ളണം. അപ്പൊ ഞങ്ങൾ വെച്ച് എന്താ കാര്യം? അത് സി എം വരുന്നു. അപ്പൊ റോഡ് മുഴുവൻ പോലീസാ, മൊത്തം പോലീസാ, രണ്ട് സൈഡിലെ വണ്ടി ഒതുക്കിയിട്ടിരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടിയാണോ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞല്ല അദ്ദേഹം ഇതുവഴിയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ അതുവഴിയുള്ള വണ്ടി അങ്ങ് വിടുക, അതങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒന്നും പറ്റില്ല. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നതിനേക്കാൾ ഭയങ്കരമായ ജനകീയ മുഖ്യമന്ത്രി, ഇവിടുത്തെ പാവപ്പെട്ട മന മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാ, അതാണ് ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത്. ആരെയും പേടിയില്ലാത്ത കടാര രാഷ്ട്രീയം കടാര കാണിച്ചപ്പോൾ അതിന്റെ മുന്നിലൂടി നെഞ്ച് വിടർത്തി കടന്നുപോയ പിണറായി വിജയൻ പോയ പോക്ക് ഇന്നലെ ഈ സമയത്ത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. എത്ര വാഹനങ്ങളാ അകമ്പടി, ഇങ്ങനെ ആരെങ്കിലും പിടിച്ചു തിങ്ങോ? ഇയാളോട്ടെ പോയ ഇപ്പുറത്ത് നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ഞങ്ങളെ പോലുള്ളവരല്ലേ? ഇയാൾ എങ്ങനെ പോയാലും ഞങ്ങൾ ആരും തൊടുവില്ല. ഇയാളെ കണക്ക് കൂലിക്ക് ആളിനെ വെച്ച് കല്ല് വെച്ച് ഉമ്മൻചാണ്ടി സാറിനെ അറിയിച്ചതുപോലെ ഞങ്ങൾ ആരും അതിന് തയ്യാറാകില്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പോകണമെന്നുള്ള വിവരം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്നും ഒരിക്കലും ചെയ്യിക്കാറില്ല. ആ മുഖ്യമന്ത്രി കടന്നുപോയ ഒരു ബഹളം, ഏഴോളം സെക്യൂരിറ്റി വണ്ടികൾ, അതാത് പോലീസ് സ്റ്റേഷൻ അതിർത്തി വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പ്രത്യേകിച്ച് അത് പോരാഞ്ഞിട്ട് ഏത് കാറിലാണ് ഈ മനുഷ്യൻ പോയത് എന്നൊന്ന് കാണാൻ നിവൃത്തിയില്ലാതെ അടിച്ച് മിന്നി തിരുവനന്തപുരത്തേക്ക് പോകുക. ഇന്ന് വീണ്ടും അദ്ദേഹം തൃക്കാക്കരയ്ക്ക് പോകുന്നത് ദിവസം 2 കോടി രൂപയ്ക്ക് വാങ്ങിച്ചിട്ട മറ്റ സൂത്രന്തരാണെന്റെ പേര്. ആ സൂത്രന്തരല്ല, 2 കോടി രൂപ പെർ ഡേ വാടകയ്ക്കുള്ള ഈ മോളിക്കൂടെ പോലൊരു സൂത്രം വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ആ സൂത്രത്തിൽ കയറി അദ്ദേഹം വീണ്ടും ഇന്ന് തൃക്കാക്കരയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് ഈ പറഞ്ഞു പോകുന്നത്. ബഹുമാനരെ, ഒരു നേരത്തെ ആഹാരത്തിന് നിലയില്ലാതെ, താമസിക്കാൻ ഒരു വീടില്ലാതെ ലൈഫ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ചോദിച്ചോട്ടെ, ഒരു വീടിൽ പരിശോധനയ്ക്ക് തെല്ലുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവൻ വരുന്നത് പഞ്ചായത്ത് പറഞ്ഞത് കേൾക്കാനല്ല, അവൻ മുകളിൽ നിന്നുള്ള ഉദ്ദേശം കേട്ടുകൊണ്ടാണ് വരുന്നത്. 2 കട്ടയെടുത്ത് അവന്റെ വീട് വരാന്തയിൽ വച്ചിട്ടുണ്ടെങ്കിൽ അവന് വീട് കൊടുക്കാൻ പറ്റില്ല എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തു പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടേത്. ആ പഞ്ചായത്തുകൾ അവർക്ക് വീട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. പഞ്ചായത്തുകൾ എടുത്തു കൊടുക്കുന്ന കാശിന് അതിന് പോലും നിവൃത്തിയില്ലാതെ ജനം വലയുമ്പോഴാണ് ഈ കേരള സംസ്ഥാനത്ത് നിവൃത്തിയില്ല, കടം 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 എന്ന് പറഞ്ഞ് ഒട്ടിക്കോഷിച്ചുകൊണ്ട് നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയ ഒരു പോക്ക്. എന്റെ ബഹുമാനപ്പെട്ട ഈ പ്രദേശത്തെ DYFIയുടെ ഏതെങ്കിലും സഖാവ് എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ പൊന്നനിയ ഒന്ന് ചോദിക്കണം, നിങ്ങള് മുഖ്യമന്ത്രി ഇത് നമുക്ക് ഭൂഷണമാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ നിക്കറിക്കൂടെ മൂത്രമടിക്കുന്ന DYFIക്കാരനാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്നും നിങ്ങൾ മറന്നു പോകരുത്. എന്തെല്ലാം കുറ്റങ്ങളാണ് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്, എന്തെല്ലാം ആക്ഷേപമാണ് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? ആ ഓരോ ആക്ഷേപത്തിനും നിങ്ങൾ ഉത്തരം പറയണ്ടേ? നിങ്ങൾ ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ? തൃക്കാക്കരയിൽ പറഞ്ഞു ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തൃക്കാക്കരയിൽ വോട്ട് പിടിക്കുന്നതെന്ന്. ഭഗവാനെ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ആരാ ഈ PHC? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പം ആഴിച്ചിരിക്കുന്ന PHC ആരാ? അയാൾക്കൊരു അസുഖം ഉണ്ടോലും, എന്താണ് പീഡന പിലോസിന, അങ്ങനെ ഒരു അസുഖം ആദ്യത്തെ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങളൊക്കെ കേട്ടതാണ് പീഡന പിലോസിയ. അങ്ങനെ ഒരു അസുഖം ബാധിച്ച അതിസമർത്ഥനായ PHC മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വച്ചിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് എവിടെയാ പീഡനം നടക്കാത്തത്? വീരനെ വിളിച്ച് അതിനകത്ത് കയറ്റി ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. ശശിമാരുടെയും ജയരാജന്മാരുടെയും പാർട്ടിയായി ഇത് മാറിയില്ലേ? പിന്നെ കണ്ട് ഒരു PK ശശി, അതിവിദഗ്ധനാണ് PK ശശി എന്ന് പറയുന്ന ആള്, ഇതിനേക്കാൾ പീഡന വിദഗ്ധനാണ്
സ്വന്തം പാർട്ടിയുടെ ഒരു സഹോദരി കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ പോലും അവർ ആൾ ഇന്ത്യ സെക്രട്ടറിയുടെ അടുത്ത് പോലും പരാതിയുമായി പോയപ്പോൾ ഏറ്റവും വലിയ പൊട്ടിട്ട് കൊണ്ട് പ്രസംഗിക്കാൻ വരുന്ന വൃന്ദ കാരാട്ടിന്റെ മുമ്പ് പോലും പോയി തന്റെ പരാതി പറഞ്ഞിട്ട് പോലും പരാതിക്ക് പരിഹാരം കാണാൻ കഴിയാതെ കടന്നു വന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പരാതിക്ക് ഒരു പരാതിക്ക് ഒരു പരിഹാരം കാണാതെ ശ്രീമതി ടീച്ചറും കെ ബാലനും കൂടി ആ പരാതി അന്വേഷിച്ചു. അതിൽ ശ്രീമതി ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു, ഞങ്ങൾ പരാതി അന്വേഷിച്ചു, ചേച്ചി വിളിച്ചു, പരാതിക്കാർ പെൺകുട്ടിയെ വിളിച്ചു, ഇത് രണ്ടും വിളിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ ആ കുട്ടിയുടെ ഫോണിൽ കിട്ടിയിരുന്ന ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അത് തീരെ മോശമായി പോയി. പിന്നെ നടന്ന സംഭവങ്ങളൊന്നും ഞങ്ങൾ നേരിൽ കണ്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് ചോദിച്ചു. അതുകൊണ്ട് നടപടിയെടുക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. ആ ചശിയാ ഇപ്പം കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്നത്. കെ ടി ഡി സിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ടൂറിസ്റ്റ് മാറ്റത്തിന് ബന്ധമുള്ളതാണ്. കോമഡ് സെക്ടറിൽ നിന്നാൽ ചിലപ്പോൾ നല്ല വേഷങ്ങളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തിന് കെ ടി ഡി സിയുടെ ഭാഗത്തേക്ക് വിട്ടു. പിന്നെ ഒരു ചശിയുണ്ട്, പി വി ശശി. ആ ചശിയാണ് മുനിസിപ്പാലിറ്റിയിലെ പീഡന വിദഗ്ധൻ. അദ്ദേഹം ഒരു മുനിസിപ്പൽ കൗൺസിലറാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ പീഡന വിദഗ്ധൻ എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുത്ത പീഡനത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന പി വി ശശിയും കൂടെ, അങ്ങനെ മൂന്ന് ശശിമാർ, ഒരുപോലെ പീഡന വിദഗ്ധന്മാരായിരിക്കുന്ന മൂന്ന് ശശിമാരെ മൂന്ന് സ്ഥലത്ത് അവരോധിച്ച് വെച്ചുകൊണ്ടാണ് തൃക്കാക്കരയിലും കേരളത്തിലും വന്ന് നിന്നുകൊണ്ട് പറയുന്നത്, സ്ത്രീ സുരക്ഷയ്ക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കുമെന്നാണ്. മെനങ്ങാന്ന വാർത്തയിൽ നിങ്ങളൊക്കെ കണ്ടുകാണുമെന്ന് ഞാൻ ധരിക്കുന്നു. പാവപ്പെട്ട കുടുംബശ്രീ സ്ത്രീകളോട് അവരെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? 2500 രൂപ അടച്ച് നിങ്ങൾ ദേശാഭിമാനി ഒരു വർഷത്തേക്ക് വരിക്കാറായിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരൂല്ല, നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരൂല്ല എന്ന് വിചാരിച്ചാൽ ഇത് എവരാരോ വീട്ടിൽ നിന്ന് തയ്യാ വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. എല്ലാവരും ദേശാഭിമാനി വായിച്ചോളണമെന്ന് പാവപ്പെട്ട സ്ത്രീകളെ വിരട്ടിവിടുന്ന ഇവരാണോ ഇവിടെ നിയമം സംരക്ഷിക്കുകയും നമ്മളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ആലോചിക്കണം. അങ്ങനെ അവരെ ഒന്ന് ചാക്കിടാൻ നോക്കി പറ്റില്ല, അതും വിട്ടു. അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ എവിടെ പറയണമെന്നറിയാതെ നിൽക്കുന്ന ഇ പി ജയരാജൻ, മറ്റൊരു ജയരാജനുണ്ട് ജയരാജൻ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. അദ്ദേഹത്തിനെ മാറ്റി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി സെക്രട്ടറിയാക്കി മാറ്റിയിട്ടാണ് വിദഗ്ധനായ ഈ പി ശശിയെ കൊണ്ടാണ് അവിടെ അവരോധിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം കണ്ണൂരിലെ സെക്രട്ടറിയായിട്ട് പോയി. മന്ത്രി, മുൻ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞാണ് അയാളെ പിടിച്ച് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു മന്ത്രി പാലം പണിയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ പണി ടെൻഡർ ചെയ്യും, പണി ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന പാലം അങ്ങനെ പണിഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം പിണറായി വിജയൻ 14 അമേരിക്കയിൽ പോയത് കൂട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചികിത്സാ കാര്യം. നമ്മൾ കാണാം ഒരു വലിയ സംസ്ഥാനത്തിന്റെ ആരോഗ്യ രംഗത്തൊക്കെ പരമാവധി ഉന്നതിയിലേക്ക് ഇവിടുത്തെ ആശുപത്രികളും ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുമ്പോൾ പിണറായി വിജയനെ പോലെ ഒരാളിനെ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോയി വേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മളാരും പറയുന്നില്ല. അങ്ങനെ ഇഷ്ടം എന്ത് വേണോ ചെയ്തോ, നമുക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ സംസ്ഥാനത്തിനകത്ത് ഒരു സംരക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിയാതെയാണ് ഓടിയത് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. അവിടെ പാലാരിവട്ടം പാലത്തിന്റെ പണിയെ സംബന്ധിച്ച് തർക്കങ്ങളും വഴക്കുകളും കേസുകളും ഉണ്ടായി. അവസാനം ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തു. 14 രാഷ്ട്രങ്ങൾ സന്ദർശിച്ച പിണറായി വിജയൻ പോയത് എന്തൊക്കെ ടെക്നോളജികൾ അവിടെ നിന്ന് പഠിച്ചു കൊണ്ടുവന്ന് മരുമാനെ കൂടി അത് പഠിപ്പിച്ചെടുത്താൽ രക്ഷപ്പെട്ടു, അങ്ങനെയാണ് പോയത്. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് മരുമാനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നെതർലാൻഡിൽ പോയി പഠിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അവിടെ കമ്പിയും സിമെന്റും ഒന്നും ഇല്ലാതെ പാലം വാർക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. ആ പാലം വാർപ്പാണ് ഇവിടെ വന്ന് ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് പേരെ പാലം കൂളമോട് പാലം, കൂളമോട് പാലത്തിന് കമ്പിയും സിമെന്റും ഒന്നും ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിയാ പാലം പണിഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഏത് സൊസൈറ്റിയാ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലേബർ ബാങ്ക് നടത്തപ്പെടുന്ന സ്ഥാപനമാണത്. അതിന്റെ ഉന്നതമായ അധികാരത്തിലിരിക്കുന്നവരെല്ലാവരും അവരുടെ സ്ഥാപനമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിന്റെ നേതാവായിരിക്കുന്ന ഒരു വലിയ നേതാവാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ പാലം അങ്ങോട്ട് പണിഞ്ഞ് റിയാസ് മന്ത്രി 3 ദിവസം പോയി ആ പാലം പരിശോധിച്ചു. കാരണം അടുത്ത മാസം ജൂണിൽ ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരിക്കുന്ന പാലമാണ്.
മൂന്ന് ദിവസം പോയി പരിശോധിച്ചു. പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ സന്തോഷവാനാണ്. ആ സന്തോഷത്തിൽ തിരിച്ചു വന്നു. പക്ഷേ പാലം കിടക്കണം. ആ മൂന്ന് നിലയായിട്ട് പാലം കിടന്നു. തിരുവനന്തപുരത്ത് ഐ ടി പാർക്കിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ ഊരാങ്കുൾ ഊരാലങ്കുൾ സൊസൈറ്റി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടിടം മിനിഞ്ഞാന്ന് തകർന്നു വീണു. അപ്പൊ ഇതിനൊക്കെ ആ സൂത്രം സ്ഥലം അവിടെ വച്ചിരുന്നാലേ ഈ പാലം അവിടെ ഇരിക്കുള്ളൂ എന്ന്. ആ സൂത്രത്തിന് എന്തോ കുഴപ്പം പറ്റിയത് കൊണ്ട് പാലം തകർന്നു വീണതാണ് എന്ന് കണ്ടുപിടിക്കുകയും അതേ അഭിപ്രായം ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിക്കുകയും അതേ വിദഗ്ധന്മാരെ അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തത് എവിടുത്തെ ന്യായോടൊപ്പ. ഇതെവിടുത്തെ ന്യായം? വേറൊരു സ്കൂളുണ്ടല്ലോ, എന്താ ചെമ്പുച്ചിറ സ്കൂള്. ചെമ്പുച്ചിറ സ്കൂൾ എന്ന് പറയുന്നത് കണ്ണൂർ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളാണ്. പഴയ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ സാറിൻ്റെ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂളാണിത്. അദ്ദേഹം കൊച്ചുങ്ങളെ കാക്കയെ കാക്കയെ കൂടെ വിടെ എന്നെല്ലായിടത്തും നടന്ന് പാടി പഠിപ്പിച്ചൊക്കെ വിട്ട ഒരാളാണ്. അദ്ദേഹം കിഫ്ബിയിൽ നിന്ന് ഒരു സ്കൂൾ നന്നാക്കാൻ കാശെടുത്തു. ആ കാശുകൊണ്ട് ഉണ്ടാക്കിയ സ്കൂളാണ് രണ്ടു ദിവസം നിന്നപ്പോൾ അത് വിടിഞ്ഞങ്ങ് വീണു. അതും പണി ചെയ്തത് ആരാ? ഈ ഊരാലങ്കിൽക്കാരനാണ് ആ പണി ചെയ്തത്. അപ്പൊ ഇവൻ എവിടെയെല്ലാം പോയി പണി ചെയ്യുന്നു? പഞ്ചായത്തിലൊക്കെ അറിയാം. പഞ്ചായത്തിലൊക്കെ നോട്ടീസ് കൊടുത്തിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? ഊരാലങ്കിൽ സൊസൈറ്റിക്ക് പണി കൊടുത്താൽ നിങ്ങൾക്ക് ടെൻഡറും വേണ്ട, ബാക്കി നടപടിയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് പണി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാവുന്ന ഏക സ്ഥാപനമാണ് ഇന്ത്യ കേരളത്തിനകത്തുള്ള വിലപ്പെട്ട സ്ഥാപനമാണ് ഊരാലങ്കിൽ സൊസൈറ്റി എങ്കിൽ ആ സൊസൈറ്റി പണിഞ്ഞ മൂന്ന് സ്ഥാപനങ്ങൾ ദാ കിടക്കുന്നു മണ്ണിൽ. എവിടെ പൊക്കാൻ? ഞങ്ങളിപ്പോ ആ ഒരു കാര്യം അങ്ങോട്ട് പറയുക, മന്ത്രി റിയാസിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം. വേണ്ടേ? ഈ വകുപ്പ് കൈകാര്യം ചെയ്യണം, മന്ത്രി അറസ്റ്റ് ചെയ്യണ്ടേ? അതാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ വേറെ ഒന്നും ഒരു അനാവശ്യവും പറയുന്നില്ല, ഞങ്ങൾ വള്ളം വിളിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നു ഈ മൂന്ന് കെട്ടിടങ്ങൾ രണ്ട് കെട്ടിടങ്ങളും ഒരു പാലവും തകർന്നു വീണുമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പൊതുമരാമത്ത് മന്ത്രി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെപ്പിക്കാൻ മിസ്റ്റർ പിണറായി വിജയൻ തയ്യാറുണ്ടോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിന് നടയിൽ പോയിരുന്ന രണ്ട് വർത്തമാനം പറഞ്ഞ് ആരെങ്കിലും ഇവക്ക് അങ്ങ് പേടിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഈ സംസ്ഥാനത്ത് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം ഭയങ്കര ബഹളമാണ്. എവിടെ ഇറങ്ങിയാലും കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ പട്ടിയിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. അത് അത് ഇനിയിപ്പം കസാവുമോ? ഞാനത് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പട്ടി എന്ന് വിളിച്ചു കെ പി സി സി പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒരു മാധ്യമപ്രവർത്തൻ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? ക്യാപ്റ്റൻ വന്നപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം വളരെ ശക്തിയായി പോകുന്നു, അതുകൊണ്ട് യു ഡി എഫിന്റെ കാലിളകുന്നു എന്ന് എൽ ഡി എഫുകാർ പറയുന്നുണ്ടല്ലോ എന്നൊരു വാക്കാണ് ചോദിച്ചത്. അദ്ദേഹം ആ വാക്കിന് ഉത്തരമായി പറഞ്ഞു, ഒരു പട്ടി ചങ്ങല പൊട്ടിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്തെല്ലാം കാണിക്കുമോ അതുപോലുള്ള ബഹളമാണ് പിണറായി വിജയനും കാണിക്കുന്നത് എന്ന് പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞു. അത് സമയോചിതമായി പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അന്തസ്സും കരുത്തുമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ അടുത്ത ദിവസം പറഞ്ഞു അത് മുഖ്യമന്ത്രിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു. പിണറായിക്ക് പറയാൻ പറ്റൂ? പിണറായി പറഞ്ഞല്ലോ. ആരെയാ പറഞ്ഞത്? പിണറായി പറഞ്ഞ രണ്ടു മൂന്ന് കാല ആൾക്കാരുണ്ടല്ലോ. ഒന്ന് കൊല്ലം എം പി പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് വിളിച്ചത് എന്താണ്? എന്താ വാക്ക്? പരനാറി. പരനാറി എന്നാണ് കൊല്ലം എം പി ആയ പ്രേമചന്ദ്രനെ വിളിച്ചത്. പ്രേമചന്ദ്രന് വിഷമമുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് ഈ പിണറായി വിജയൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബിഷപ്പിനെ വിളിച്ച വാക്കെന്താ? നികൃഷ്ട രീതി. ആ സമുദായത്തിന് ആ സഭയ്ക്ക് വേദനയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള ആംബിയർ ഇയാൾക്കുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? പറയണ്ടേ? ഇതൊന്നുമില്ല. ഒന്നും പറയാതെ ഞാൻ പറഞ്ഞത് 51 വെട്ടുവെട്ടി കൊന്നിട്ട ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ കുലം കുത്തി എന്ന്? ഒരു മരണ ഡെഡ് ബോഡി കണ്ടാൽ, ശവശരീരം കണ്ടാൽ പോലീസ് ഓഫീസർ പോലും തലയിലിരിക്കുന്ന തൊപ്പി വരും. എന്തിനാ? ആ ശവശരീരത്തിലുള്ള ബഹുമാനമാണ് കാണിക്കുന്നത്. ആ ബഹുമാനം കാണിച്ചുകൊണ്ട് ആ ശവശരീരത്തിനെ പോലും വിട്ടുകൊടുക്കാതെ കുലം കുത്തി കുലം കുത്തി കുലം കുത്തി എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ പിണറായി വിജയന് അത് തെറ്റായി പോയി എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രണ്ടു ദിവസം കൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ഫീൽഡിലാണ്. ഓ, ഇങ്ങനെ പറയാമോ? ഇയാൾ ആരാ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇയാൾ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സി പി എമ്മിന്റെ നേതാവാണ്. അതുകൊണ്ട് ഇത് ആർക്കും ഒന്നും മെണ്ടിക്കൂടാ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ വായി നോക്കിയാലാണെന്ന് ആരും ധരിക്കേണ്ട കാര്യമില്ല. സംസാരിക്കുന്നിടത്ത് സംസാരിക്കും, പറയേണ്ടിടത്ത് പറയും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അല്ലാതെ
പറയേണ്ടിടത്ത് പറയാൻ പറഞ്ഞാൽ ഞാൻ അതിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പരനാരി പ്രയോഗം നടത്തിയിട്ട് കൊല്ലത്ത് പോയി ഒരു പബ്ലിക് മീറ്റിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പരനാരി പ്രയോഗം നടത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയെ പോലും ആ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്ന പിണറായി വിജയന് ഇപ്പൊ എവിടെ ഇങ്ങനെ ഒരു ക്ഷീണമുണ്ടാകാൻ കാര്യം? ആ ക്ഷീണത്തിന് അർത്ഥമുണ്ടോ? ആ ക്ഷീണത്തിന് വിലയുണ്ടോ? ആ ക്ഷീണത്തിന് അർത്ഥവും വിലയും ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതിൻ്റെ സത്യമാണ് നമ്മൾ കാണുന്നത്. കേരളം എവിടെയാ നിൽക്കുന്നത്? കേരളത്തിൻ്റെ വികസനം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൻ്റെ കുറ്റിയിടാൻ വന്നപ്പോൾ ആൾ നമ്മളുമൊക്കെ ചോദിച്ചു ഇത് നടക്കുമോ? അപ്പോൾ പറഞ്ഞു നടന്നിരിക്കും. പറയണത് ആരാ? പിണറായി വിജയനാ. അതുകൊണ്ട് നടക്കും. പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ടൊന്നും നടത്താൻ പറ്റുന്ന പദ്ധതിയല്ല ഇത് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങോട്ട് കല്ലിടാൻ തുടങ്ങി. കല്ലിടാൻ തുടങ്ങിയപ്പോൾ കലക്കാത്ത ആളതാമസമുള്ളവർ ചോദിച്ചു എന്തർത്ഥത്തിലാണ് ഈ കല്ലിടുന്നത് എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. ഞങ്ങളുടെ പരമകാലത്ത് ഞങ്ങളൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചു. ആ പദ്ധതി എന്താ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് അല്ല. നമ്മുടെ സമയത്ത് നമ്മൾ റോഡുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മനോഹരമായ തെക്ക് വടിച്ചു. അതിൻ്റെ ഒരു സർവേ നമ്മൾ ആരംഭിച്ചപ്പോൾ കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹികളും ഒക്കെ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അത് മാറ്റിവെക്കാൻ തയ്യാറായ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ. പക്ഷേ അതങ്ങോട്ട് നമ്മളിങ്ങനെ തുടങ്ങാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ബാലേഷണ്ണന്റെ പശുവിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല. ബാലേഷണ്ണന്റെ മകനും മതിലിയാടാൻ പറ്റുമോ? അതും പറ്റൂല. ആരാ ബാലേഷണ്ണന്റെ മകനും മതിലും? ബിനീഷ് കോടിയേരിയും ബിജീഷ് കോടിയേരിയും ഒക്കെ മതിൽ ചാടാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡ് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പറഞ്ഞു വരത്തിക്കൊണ്ട് നടന്ന ഇവിടുത്തെ സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചൂടെ? എന്താ ഈ കേരളത്തിന് നിങ്ങൾ ആക്കാൻ പോകുന്നത്? ഈ കേരളയിൽ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സമരങ്ങൾ മൂർച്ഛിച്ചപ്പോൾ പിണറായി വിജയൻ നേരെ പോയത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ പോയത് ഇവിടെ പലരും കിറ്റിന്റെ കാര്യം പറഞ്ഞു. ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിയായിരുന്നാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്കും സംരക്ഷണം നൽകാൻ ഉറപ്പേറ്റു വാങ്ങിക്കൊണ്ടാണ് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അവിടെ ഒരു മാരകമായ രോഗം വന്നാൽ ആ രോഗത്തിനെ പ്രതിരോധിക്കുവാനുള്ള സകലമായ കഴിവുകളും വിനിയോഗിക്കേണ്ടതും ഒരു കുടുംബം പോലും ഒരു വീട് പോലും പട്ടിണി കിടക്കാതെ സംരക്ഷിക്കേണ്ടതും അവർക്ക് ആവശ്യമായ മരുന്നും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടതും ഭരണാധികാരികളുടെ ചുമതലയാണ്. അല്ലാതെ ഔദാര്യമല്ല. അങ്ങനെ ഔദാര്യമായി നിങ്ങൾക്ക് ആർക്കൊന്നും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കബീറെ അതിലൊരു തെറ്റ് ഡൽഹി വരെ പോയി. ആ കിറ്റിലുണ്ടായിരുന്ന ഇവിടെ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ശർക്കരയും ചുടാൻ വാങ്ങില്ലാത്ത പപ്പടം ഒന്നും അല്ല ആ കിറ്റിലുണ്ടായിരുന്നത്. ആ കിറ്റിലുണ്ടായിരുന്ന ഒരു ആറന്മുള കണ്ണാടിയാണ്. ആർക്ക് മുഖം നോക്കാനാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖം നോക്കാൻ അതിനകത്തൊരു മനോഹരമായ ആറന്മുള കണ്ണാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊല്ലത്തെ അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു. നല്ല അണ്ടിപ്പരിപ്പ് കൊല്ലത്തുനിന്ന് കിട്ടും. അതൊരു മൂന്നാല് കവർ വാങ്ങിച്ച് അതിനകത്ത് വെച്ചു. പിന്നെ താമര ഇലയിൽ ഇലയപ്പം ഉണ്ടാക്കി. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒട്ടത്താമര ഇലയിൽ ഇലയപ്പം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാഴയില കൊണ്ടൊന്ന് ഇലയപ്പം ഉണ്ടാക്കും. പക്ഷേ പിണറായി വിജയൻ ഒരുപാട് പാടുപെട്ട് കെ ടി ഡി സിയിലൊക്കെ പറഞ്ഞ് താമര ഇല കൊണ്ടുവന്ന് ഇലയപ്പം ഉണ്ടാക്കിക്കൊണ്ട് മറ്റേ നരേന്ദ്രമോദിയെ കാണാൻ പോയി. നരേന്ദ്രമോദി ഈ കിറ്റ് കണ്ട് പറഞ്ഞു അച്ഛാ 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 എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ അല്ല പറഞ്ഞത്, നരേന്ദ്രമോദി പറഞ്ഞു വളരെ നന്നായി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു. ബാഗല്ല എല്ലാ സാധന കിറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു മിസ്റ്റർ പിണറായി ഒരു കാര്യം ചെയ്യ, ഞാൻ ഗുജറാത്തിൽ കുറെ വികസനം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ കേരളക്കാർ എല്ലാവരും കൂടി പ്രത്യേകിച്ച് മരുമോനെ കൂടി പറഞ്ഞയച്ച് ഗുജറാത്തിലെ വികസനം കണ്ടുപിടിച്ചിട്ട് വരണം, അങ്ങനെ ഗുജറാത്ത് മോഡൽ നടപ്പിലാക്കണം കേരളം. ഒരു ഉളുപ്പും തോന്നിയില്ല പിണറായി വിജയന്. പിണറായിക്കിന് ഒരു വിഷമവും തോന്നിയില്ല. അവിടെ ഡൽഹിയിൽ നിന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു ഗുജറാത്തിലേക്ക് പോവാൻ തയ്യാറാകാൻ പറഞ്ഞു. ഗുജറാത്തിലെ വികസനം പോയി കണ്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ വരാൻ. അങ്ങനെ നീ ഗുജറാത്ത് വിജയം മോഡൽ വിജയത്തെക്കുറിച്ച് കേരളത്തിൽ പ്രസംഗിച്ചാൽ നമുക്ക് അപ്പോൾ കേരളിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു വിട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് മുതൽ ഗുജറാത്ത് മോഡലിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ടവരാണ്, കേട്ടവരാണ്, അറിഞ്ഞവരാണ്, ഒരുപാട് അനുഭവിച്ചവരുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ട ബഹുമാനത്തെ ജനങ്ങളോട് പറയുന്നു, നമ്മൾ ഈ കേരളത്തിലെ അഞ്ചാറ് കെ എസ് ആർ ടി ബസ് പോയി അതിൻ്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടപ്പോൾ എനിക്കും സഹതാപം തോന്നി. കാരണം ജീവിക്കാൻ വേണ്ടി അവർ ട്രാൻസ്പോർട്ടിലേക്ക് പണി കിട്ടി കയറിയവരാണ്.
ട്രാൻസ്പോർട്ടിൽ പണികിട്ടി കയറിയപ്പോൾ എന്ത് ബന്ധപ്പോ മുഖ്യമന്ത്രി പറയുന്നു സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 10-ാം തീയതി കൊടുപ്പുമായിരുന്നു. എവിടെ നിന്നെടുത്ത് കൊടുപ്പാൻ, എവിടെ നിന്നെടുത്ത് കൊടുപ്പാനാണ് ഈ സമ്പളം? അപ്പോൾ സമരം ചെയ്തില്ല, ഇന്നലെ ഇന്നുമായി കടം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് തൊട്ട് ശമ്പളം കൊടുത്തു തുടങ്ങി ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർക്ക്. ആ ശമ്പളം കൊടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നില്ല, കണ്ടക്ടർക്കും ഡ്രൈവർക്കും. കാരണം അവർ ഈ സൂത്രം എടുത്തില്ലെങ്കിൽ റോഡ് അനാഥമായി ഇപ്പം മിണ്ടാതെ കിടക്കും. അതുകൊണ്ട് അവരെ ഒന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ശമ്പളം കൊടുക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് പോകുന്നു. ബൃഹ്മാന്യരെ, 10 ബസ് ദാണ്ട് ഇവിടെ എൻ്റെ വീട്ടിനിടയിൽ കൂടെ ഒരു ആക്രി കട ആക്രി ആക്രി എന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞ ട്രാൻസ്പോർട്ടിനോടെയെല്ലാം പറഞ്ഞു അവിടെ ആക്രി കിട്ടും. ഒരു 10 വണ്ടി ആക്രി ഇപ്പോൾ അവിടെ പൊളിച്ചിട്ടിരിക്കണ കിട്ടും, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആക്രി വിളിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് പൊളിച്ചു കൊടുക്കാൻ പരുവത്തിന് ട്രാൻസ്പോർട്ട് ബസ്സിനെ മാറ്റി ആക്രി കച്ചവടം നടത്തിക്കൊണ്ട് അതാ വാങ്ങിക്കുന്നു 700 ബസ്സുകൾ. അത് ഈ സൂത്രം പെട്രോളൊന്നും വേണ്ട, കാരണം അവൻ മിടുക്കനാണ്. ഇനി ഇവിടെ പെട്രോളും ഡീസലിനും വില കൂടിയാൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോട് പറയുന്നു, പെട്രോളും ഡീസലും ഉപയോഗിക്കാതെ ഓട്ടിക്കാൻ പറ്റുമെങ്കിൽ അതിന് ഞങ്ങൾ 700 വണ്ടി വാങ്ങിക്കുന്നു, ഇവനൊക്കെ പട്ടിണി കിടന്നാൽ ഞങ്ങൾക്കെന്താ? അതാണ് മുദ്രാവാക്യം. അങ്ങനെ ട്രാൻസ്പോർട്ടിനെ കൂടി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്, ഞങ്ങൾക്ക് പുച്ഛമുണ്ട്. സഹതാപത്തിനപ്പുറം നിങ്ങളോട് പുച്ഛമാണ്. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് പുച്ഛമുണ്ട് നിങ്ങളോട്. ആ പുച്ഛം നിങ്ങളെ മുന്നിൽ അറിയിക്കുവാൻ കേരളത്തിലെ ജനങ്ങളോട്, ഓരോ സ്ഥലത്തെ ജനങ്ങളോട് ഞങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ എന്ന് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ഒരു നിമിഷം ചിന്തിക്കണമെന്ന് ഞങ്ങൾക്ക് വിനയപരിസരോട് അഭ്യർത്ഥനയുണ്ട്. അതാണ് ഞങ്ങൾ ഒരു പൈസയുടെ കള്ളവും ഈ ഒരു വേദിയിൽ നിന്ന് പറയാറില്ല. അത് ആലോചിച്ചു കണ്ട് മുന്നോട്ട് പോകുവാൻ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളും അതുപോലെ ഗ്രാമപ്രദേശത്തിലെ ജനങ്ങളും, പ്രത്യേകിച്ച് ഈ പുളുമാത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്തിലുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനുള്ള എല്ലാ കരുത്ത് നേടുവാൻ ബഹുമാനരായ ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് കോൺഗ്രസ്, ജയ് യു ഡി എഫ്.